ചെന്ന് പൊക്കിക്കൊണ്ടു അയ്യത് വേലക്കാരത്തിയല്ലേ എന്നാ വേണ്ട എന്നാ വേണ്ട നിന്നെ എത്ര നേരം അമ്മ അന്വേഷിക്കണു അങ്ങോട്ട് ചെല്ലേ കേടാ ചേട്ടാ ഞാൻ അവളെ വിളിക്കട്ടെ നീ വിളിച്ച അവള് വരൂ ഞാൻ ശബ്ദം മാറ്റി പെണ്ണിന്റെ ശബ്ദത്തിൽ എന്നാ വിളിക്ക് വിളിക്ക് വേഗം വിളിക്ക് ഇതാണോ പെണ്ണിന്റെ ശബ്ദം എരുമ മറന്നു പോലുണ്ടല്ലോ അല്ലാണ് ഈ ശബ്ദമുള്ളൊരു പെണ്ണോട് കൊച്ചിയില് പെണ്ണെ കാണിച്ചതാ കൊച്ചുണ്ടാക്കലോ കുരങ്ങ പശുവാണെന്ന് പറ പശുവാണെന്ന് പറ അതെ പശു ഒറ്റ വീക്കോച്ചല്ലോ ആരാന്ന ചോദിച്ചത് പശുക്കിടാവു പശുക്കിടാവു എന്തത് തലപ്പശു തലപ്പശു അയ്യോ കിടാവും തള്ളേ അഴിഞ്ഞു പോന്നാ തോന്നത് മോനെ മാധവും കുട്ടി അച്ഛനുണ്ടാ നിന്റെ കൂടെ ഒരു പട്ടിയും നിന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട ജബാറെ ഇങ്ങെടുത്തോടാ പിള്ളച്ചേട്ടാ എനിക്ക് ഒറ്റയ്ക്ക് ബന്ധമില്ല പിള്ളച്ചേട്ടൻ കൂടി വാ നിക്ക് ഞാനിപ്പോ കൊണ്ടുവരാ എന്തായിരുന്നാ ചോദിച്ചത് ഇതാ ഇതാണ് പകരത്തിന് പകരം നിന്റെ പെങ്ങളെ അവൻ തട്ടിക്കൊണ്ടു പോയില്ലേ അതിന് പകരം അവന്റെ പെങ്ങളെ ഞങ്ങളും തട്ടിക്കൊണ്ടു പോകും വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ തുറക്കടാ സാധനത്തിനാണ് ഇനി ഇവളെയും ചോദിച്ചു വരണവന്മാരുടെ മുഖത്ത് നീ കാറി തുപ്പണം എല്ലാറ്റിനെയും നിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരക്കണം ഓക്കെ ജബാറിന്റെ ഐഡിയ എങ്ങനെയുണ്ട് ഐഡിയ ഇവിടെ എങ്ങും വേണ്ട ഇതിനെ കൊണ്ടുപോവാൻ മോനെ മാറുന്നത് അച്ഛനാണെന്നും ഞാൻ നോക്കൂല തോന്നിയാസം ചെയ്തു വന്നിരിക്കുന്നു എടോ നോക്കി നിൽക്കാണ്ട് കെട്ടിവെച്ചു വീട്ടിൽ കൊണ്ടാക്കണോ നിന്ന് ലേലം വിളിക്കാണ്ട് കെട്ടിവെച്ചു ചെന്ന് പിടിച്ച് പുറത്താക്കാൻ തെല്ല് അവിടെ നിന്ന് ആരെങ്കിലും അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് അവളെ പിടിച്ച് പുറത്താക്കാൻ അങ്ങനെ ഇനി എന്നെ പുറത്താക്കാന്ന് വിചാരിക്കണ്ട ഞാൻ പോവില്ല എന്നെ കൊന്നാലും ഞാൻ പോവില്ല ഞാൻ ഇനി ഈ വീട്ടിലാ ജീവിക്കാൻ പോകുന്നത് വേണമെങ്കിൽ കണ്ടോ മര്യാദക്ക് അവളെ ഇവിടെ പുറത്താക്കിക്കോണം ഇല്ലെങ്കിൽ രണ്ടിനാ ഞാൻ പിള്ളച്ചേട്ടാ ജബാറെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ചവിട്ടി പുളിക്കടാ വാതില് ഇങ്ങോട്ട് ഇറങ്ങടി എന്തിനാടാ ഉള്ള വായയില് കൈവയ്ക്കണ പോത്തെ ഇത്രയും ബലം പിടിക്കാൻ നീ ആരടി ആ ചുമ്മണമ്മേ കുഞ്ഞിരാമന്റെ ഭാര്യ ഉണ്ണിയാർക്കോ ഞാൻ വരില്ല എന്നെ ഇവിടെ പുറത്താക്കാൻ നോക്കണ്ട ഞാൻ വരില്ല നോക്കി മലച്ച് നിൽക്കാണ്ട് ചെന്ന് പിടിക്കളാ പോത്തെ ഇങ്ങോട്ട് മാറണം കൊണ്ട് കൊണ്ട പിടിക്കണ അവളെ പിടിക്ക നിന്നോട് അവനെ പിടിക്കാൻ ആരാടാ പറഞ്ഞത് എന്താ അവളെ പിടിക്കാൻ ഇവിടെ വാടി എന്നെയല്ല പിടിക്കേണ്ടത് തട്ടിക്കൊണ്ട് വന്ന് നിന്നെ വലിച്ചു കൊണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ മോളെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ തൂണം കൊണ്ട് പറിച്ചെടുക്കാം അതായിരിക്കും എളുപ്പം പോടെ പൊട്ട ഒത്തു പിടിക്കണ ചത്തു പിടിക്കണം ജോലിയുടെ കരച്ചിലല്ലേ കേൾക്കുന്നു തൃപ്തിയായില്ലേ ഇപ്പൊ തൃപ്തിയായില്ലേ എന്നോ അവരുമായിട്ട് എന്താന്ന് വെച്ചായിക്കോ എന്നെ നോക്കണ്ട എന്നെ വിളിക്കാൻ വേണ്ട ഒന്നിനും അയ്യോ കെട്ടിട്ടിരിക്കുന്നു കയ്യും കാലം പിടിച്ച് തൂണി കെട്ടിട്ടിരിക്കുന്നു വാടാ എന്താണ് നോക്കിയിരിക്കുന്നത് ചെല്ലു ബാലേന്ദ്ര
കേറിച്ചെന്ന് നിന്റെ പെങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവാ. ചെല്ല്. എന്നിട്ട് എന്തിനാ? ഇനി അവളെ തിരിച്ചു കിട്ടിയിട്ടും വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് എന്തിനാ? മനസ്സിലടാ, ഇനി അവളെ എവിടെ തിരിച്ചു കൊണ്ടുപോകാൻ എനിക്ക് മനസ്സില്ല. മനസ്സില്ല. ശരിയാ, ഇവിടുന്ന് ഒരു പെണ്ണിനെ ഞാൻ പിടിച്ചിറക്കി കൊണ്ടുപോയി. അതിന് പകരം വീട്ടിലാണെങ്കിൽ അതിങ്ങനെയല്ല, അയാളുടെ പെങ്ങളെ താലി കെട്ടിയാണ് ഞാൻ കൂടെ താമസിപ്പിക്കുന്നത്. അതുപോലെ അയാൾ ചെയ്യട്ടെ, എന്റെ പെങ്ങളെ താലി കെട്ടി കൂടെ താമസിപ്പിക്കട്ടെ. ആണാണെങ്കിൽ അന്തസ്സും അഭിമാനവും തറവാടിത്തവും ഉള്ളവനാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. താലി കെട്ടി കൂടെ താമസിപ്പിക്കാണ് വേണ്ടത്. സകലതും നശിപ്പിച്ച നമ്മുടെ ഗൗരിയുടെ ജീവിതം തകർന്നച്ച ദേ, ഒരു പുരുഷൻ ബലമായി പിടിച്ചുകൊണ്ട് വന്ന് കൂടെ താമസിപ്പിച്ച ഒരു പെണ്ണിനെ ഇനി ആരെങ്കിലും കെട്ടുവോ? കൊള്ളാവുന്നിടത്ത് നിന്ന് ഏതെങ്കിലും ഒരു കല്യാണാലോചന ഇതിന് വരുവോ? എവിടെ വരാൻ? ഞാൻ നോക്കിയിട്ട് ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. അവൾ ഇവിടെ വിട്ടേക്ക്, അവൾ ഇവിടെ ജീവിച്ചോട്ടെ. താലിയൊക്കെ ഒരു കുട്ടിയായിട്ട് കെട്ടിയാലും മതി, തൽക്കാലം ഒരുമിച്ച് താമസിക്കട്ടെ. ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ സമ്മതിച്ചു. എല്ലാവരും പിരിഞ്ഞു പോയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. എല്ലാവരും കണ്ടാണല്ലോ, പിരിഞ്ഞു പോയ പിരിഞ്ഞു പോയ. ഗുഡ് നൈറ്റ്. എന്താ ഇവിടെ ഇവിടെ താമസിപ്പിക്കണം അല്ലേ? ഞാൻ താലി കെട്ടി കൂടെ താമസിപ്പിക്കണം അല്ലേ? അതിന്റെ പട്ടി വരടാ, പട്ടി വരവിടെ കൊണ്ടുപോണ. നിന്റെ മകളെ കൊണ്ടുപോയി പൊട്ടക്കണ്ടി കെട്ടി താഴ്ത്ത്, ഇല്ലെങ്കിൽ കുഴിവത്ത് മൂട്. ഇതാ വേറെ ആരുമല്ലടാ, ഞാൻ തന്നെ അവളെ പിടിച്ചോണ്ട് വന്നത്. എന്റെ പെങ്ങളെ പിടിച്ചോണ്ട് വന്നവന്റെ പെങ്ങളെ ഞാൻ പിടിച്ചോണ്ട് വന്ന് മുറിയിലിട്ട് പൂട്ടി, പിന്നെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തു. ആർക്കാടാ ചോദിക്കേണ്ടത്? ആർക്കാടാ അറിയേണ്ടത്?